എല്ലാവർക്കും സുലളിതത്തിലേക്ക് സ്വാഗതം. സുലളിതത്തിന്റെ 850-ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. ലാളിത്യ ബോധത്തോടു കൂടി തന്നെ കലയെ സമീപിക്കുന്ന സുലളിതം ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിന് സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയും കൂടെ ചേരുമ്പോൾ സംഗീതവും പ്രവഹിക്കുകയാണ്. വീടിന്റെ അകത്തളങ്ങളിൽ പാടുന്ന എത്രയോ ഗായകരെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. അവർക്ക് അംഗീകാരത്തിന്റെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്ന എത്രയോ ആസ്വാദകർ, അവർക്കെല്ലാം എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്ന് ഇതേ ആത്മാർത്ഥതയോടുകൂടെ തന്നെ ഈ ഗാനത്തെ എന്ന് ആലപിച്ചിരിക്കുന്ന ഗായിക കൊരട്ടി ചിറ്റാരിക്കൽ സ്വദേശിനിയായ കുമാരി ദേവിക എം. സംഗീത പാരമ്പര്യത്തിൽ നിന്നും ഒരു തുടർച്ചയാണ് അവർ. RNV-യിൽ നിന്നും സംഗീത പഠനം പൂർത്തിയാക്കിയ അമ്മ രേഖയുടെയും പ്രശസ്ത താളവാദ്യ കലാകാരനായിരുന്ന മനോജ് കൃഷ്ണന്റെയും ആഗ്രഹ പൂർത്തീകരണമാണ് ദേവിക എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇതോടൊപ്പം അമ്മാവൻ പ്രശസ്ത താളവാദ്യ കലാകാരനും ദുബായിലെ അറിയപ്പെടുന്ന കലാകാരനുമായ ശ്രീ ഗോപകുമാർ മുല്ലപ്പള്ളിയുടെ പൂർണ്ണ പിന്തുണയും വളരെ ചെറുപ്പം മുതൽ തന്നെ സംഗീതവും നൃത്തവും എല്ലാം അഭ്യസിച്ച ദേവികയെ സുലളിതത്തിലൂടെ ഈ 850-ാമത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. കാരണം ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുള്ള ശബ്ദമാണ് അവരുടേത്. ഈ ഗായികയെ സംഗീതം അഭ്യസിപ്പിച്ച ശ്രീ ബിനു ശശിധരന്റെ ആത്മാർത്ഥതയോടുകൂടെ തന്നെ എന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ചെയ്യുകയാണ്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ നിന്നും BSc ഫിസിക്സ് പൂർത്തിയാക്കിയ ഇവർ കലാരംഗത്തും ഏറെ ശോഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു ഗാനത്തിന് ഈണമിട്ട ശ്രീ ശിവദാസ് അന്നമനടയും ഏറെ പ്രോത്സാഹനം അർഹിക്കുന്നു. ഏറെക്കാലം പ്രവാസ ജീവിതത്തിന് ശേഷം ഇലക്ട്രിക് എഞ്ചിനീയർ എന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി സംഗീതത്തിന് വേണ്ടി ഇപ്പോൾ ജീവിക്കുന്ന അദ്ദേഹം നിരവധി ഗാനങ്ങൾക്ക് സിനിമയിലൂടെയും ആൽബങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും എല്ലാം ഈണം പകർന്ന് ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുകയാണ്. രാധയായി മാറി രാഗാരാധന ചെയ്യുവാൻ കാത്തിരിക്കുന്ന ഒരു ഗായികയായി ദേവിക മാറുമ്പോൾ അത് മായയാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ നമ്മളും ആസ്വദിക്കുകയാണ്. ദൃശ്യഭംഗി കൊണ്ടും ശ്രവണ സുഖം കൊണ്ടും ഈ ഗാനം സുലളിതത്തിന്റെ അമൂല്യ ശേഖരത്തിൽ ഒന്നായി മാറുമ്പോൾ ഞാനും ധന്യനാവുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സുലളിതത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഇതാ സുലളിതം.
ചേ